سورة مريم مونام باغم പരിശുദ്ധമായ സൂറത്തു മറിയം സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആരംഭിച്ചത്. യഹ്യ നബിയുടെ ജന്മം ഒരത്ഭുതമായിട്ടാണ് സംഭവിക്കുന്നത്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മം അതിലും അത്ഭുതമാണ്. കാരണം വാർദ്ധക്യത്തിലേക്ക് എത്തി നിന്ന സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു വാങ്ങിച്ച മോനാണ് യഹ്യ നബി അലൈഹിസ്സലാം. പ്രത്യക്ഷ കാരണങ്ങൾ ബന്ധിപ്പിക്കാതെ അള്ളാഹു കാര്യം ചെയ്ത ഒരു സംഭവം. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും അവർക്ക് മക്കളുണ്ടാകണമെങ്കിൽ ഭൗതികമായ അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങൾ അവിടെ വേണം. ശാരീരികമായ ആരോഗ്യം വേണം, മറ്റു പല വിഷയങ്ങളും അവിടെ സംഭവിക്കണം. തല നരച്ചു പോയിട്ടുണ്ട്, അള്ളാഹുവെ എൻ്റെ എല്ലുകൾ ദുർബലമായിട്ടുണ്ട് പടച്ചവനെ, എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവളുമാണ്, അങ്ങനത്തെ ഒരു പെണ്ണിൽ നിന്ന് എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു മുഅ്ജിസത്ത് ചോദിക്കുകയാണ്. അള്ളാഹുവിനോടൊരു മുഅ്ജിസത്ത് ചോദിക്കുകയാണ് സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാവതാണോ? ചോദിക്കാം. ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസറിൻ്റെ മൂന്നാം സ്റ്റേജിലാണ്, നാലിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ്. ഞങ്ങളുടെ കണക്ക് പ്രകാരം ആളൊരു 3 മാസം 4 മാസമൊക്കെ ജീവിക്കൂ, അത്രയേ ശരീരത്തിന് ആരോഗ്യമുള്ളൂ. ഒരു കീമോ കൊടുക്കാൻ കഴിയില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, സന്തോഷിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ട ഒരു രോഗിക്ക് പടച്ചതമ്പുരാനെ നീ ആരോഗ്യം കൊടുക്കണേ, നീ ആ രോഗിക്ക് ശിഫ കൊടുക്കണമേ എന്ന് ദുആ ചെയ്യണമോ? ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ ഖളാ ഒരുപക്ഷെ ഏതെങ്കിലും ഒരാളിൻ്റെ ദുആവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അവരുടെ ശിഫ. അല്ലാഹു ശിഫ നൽകിയിരിക്കും. അങ്ങനെ ശിഫ നൽകപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, ജീവിതകാലം മുഴുവൻ ബെഡിലായിരിക്കും, ഇനി എണീറ്റ് നടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ വിഷയത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു യാത്രയിലൂടെ നീളം. ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ് ഡോക്ടർമാർ. അപ്പോൾ അൽഹംദുലില്ല, ആൾക്കൊരു കുഴപ്പമില്ലേ. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, കാര്യകാരണങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല റബ്ബേ. ഒന്ന് വാർദ്ധക്യം, പിന്നെ എൻ്റെ ഭാര്യ ഷീസ് ബാരൻ, അവൾ ഒരിക്കലും പ്രസവിക്കാത്തവളാണ്. രണ്ടുപേർക്കും വാർദ്ധക്യത്തിലേക്കെത്തി. എന്നാലും വലം അക്കും ബിദുആഇക റബ്ബി ഷഖിയ, അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും പരാജയം സംഭവിക്കില്ലല്ലോ. ദുആ ചെയ്താൽ നഷ്ടം വരുന്നില്ലല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് നീ മക്കളെ തരണം. ആ ദുആക്ക് ഉത്തരമാണ് സയ്യിദുന യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. അപ്പോൾ കാര്യ കാരണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ കാരണമില്ലാതെയും അള്ളാഹു കാര്യം ചെയ്യും. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഒരു മിനിയേച്ചറാണ് യഹ്യ നബി അലൈഹിസ്സലാം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ശേഷം ജനിക്കാൻ പോകുന്ന നബിയുള്ളാഹി ഈസ ബിനു മറിയം അലൈഹിസ്സലാം. ഇവിടെ പിതാവുണ്ട് സക്കരിയ നബി, ഉമ്മയുണ്ട് ഹന്നബീവി, ഉമ്മയുണ്ട് എലിസബത്ത് അലിയാസ്വാബാദ്. പക്ഷേ ഉപ്പ തന്നെ ഇല്ലാതെ, ഒരു പിതാവ് തന്നെ ഇല്ലാതെ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് റബ്ബേ ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്നാ പറഞ്ഞത്. വാർദ്ധക്യം പോയിട്ട് യൗവനമോ ഒന്നും ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത മറിയം ബീവിക്കാണ് ഈസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുന്നത്.
അപ്പൊ ആ ഒരു മഹാജന്മം നടക്കുന്നത് സാധ്യമാണ് എന്ന് മനുഷ്യരെ ബോധിപ്പിക്കാൻ തന്നെയാണ് അതിനു മുമ്പ് യഹയ്യ നബിയെ കൊടുത്ത് ആ നാട്ടിൽ, ഇതൊക്കെ നടന്ന ജെറൂസലേമിലാണ്, അതേ നാട്ടിൽ അള്ളാഹു ഒരു മഹാത്ഭുതം നടത്തിയത് ഈസ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യഹയ്യ നബി അലൈഹിസ്സലാമിന്റെ ജന്മം ഉണ്ടാകുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും അത്യപൂർവമായ വലിയ ഒരു അള്ളാഹുവിൻ്റെ അപാരമായ കുദറത്ത് കൊണ്ട് ഒരു പിതാവില്ലാതെ മറിയം ബീവിയുടെ ഗർഭാശയത്തിലേക്ക് റൂഹ് ഊതപ്പെട്ട് ജനിക്കുന്ന ഈസ നബി അലൈഹിസ്സലാം ആ നബി ലോകത്തേക്ക് കടന്നു വന്ന് പറയുന്നു, എൻ്റെ നിയോഗം എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന് നിങ്ങളോട് പറയാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ഞാൻ. സർവ മനുഷ്യരും ജനിക്കുന്നതിൻ്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നൂർ അള്ളാഹു പടച്ചു വെച്ചു എന്ന് മഹാത്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉമ്മയുല്ല ഉപ്പയുല്ല, ഉമ്മയും ഉപ്പയും ജനിക്കുന്നതിൻ്റെ മുമ്പ്, അവർക്ക് അള്ളാഹു ജന്മം കൊടുക്കുന്നതിൻ്റെ മുമ്പ്, ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ജന്മത്തിൻ്റെ മുമ്പ്, അത്രയും അത്ഭുതമായ നബി തങ്ങളുടെ ആ ഒരു സൃഷ്ടിപ്പിലേക്ക് സൂചന നൽകാൻ തന്നെയാണ് ഈസ നബിയെ തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞയക്കുന്നത്. ഈസ നബിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനായി യഹി നബിയെ പറഞ്ഞയക്കുന്നതിന് മുമ്പ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകൾ അവിടെ സംഭവിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, അള്ളാഹുവേ അള്ളാഹുവേ എൻ്റെ ശേഷം വരാൻ പോകുന്ന ഇദ് ഖാല ഈസ ബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിന തൗറാ വമുബശ്ശിറൻ ബിറസൂലി യാതീ മിൻ ബഅദ് ഇസ്മുഹു അഹ്മദ്. ഇസ്രയേൽ മക്കളെ, ഇസ്രയേൽ സന്തതികളെ, ഈസ നബിയുടെ പ്രയോഗം അങ്ങനെയാണ്, ഇസ്രയേൽ സന്തതികളെ. എല്ലാ പ്രവാചകന്മാരും വിളിച്ചത് യാ ഖൗമി എന്നാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം യാ ഖൗമി ഇബ്ദുല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാം ഖാല നൂഹ്, നൂഹ് നബി സമുദായത്തെ വിളിച്ചത് യാ ഖൗമി എൻ്റെ സമുദായമേ. എല്ലാ നബിമാരും ആ ഒരു പ്രയോഗം പ്രയോഗിക്കാത്തത് ഒരു നബിയുള്ളൂ, മഹാനായ ഈസ നബി അലൈഹിസ്സലാം. യാ ഖൗമി എന്നല്ല വിളിക്കുക, യാ ബനി ഇസ്രായീൽ. ഖൗമി എൻ്റെ സമുദായമേ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനും എൻ്റെ വാപ്പയും എൻ്റെ വല്യപ്പയും നമ്മളൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ടതല്ലേ, അതാണ് എൻ്റെ സമുദായമേ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈസ നബി അങ്ങനെ പറയുകയാണെങ്കിൽ തത്വത്തിൽ ഈസ നബിക്ക് ഒരു പിതാവുണ്ടെന്നും എൻ്റെ പിതാവും വല്യപ്പയൊക്കെ നിങ്ങളിൽപ്പെട്ട ആളിനല്ലേ, നമ്മളൊക്കെ ഒരു സമുദായമല്ലേ എന്ന് വരും. എന്നാൽ എനിക്ക് പിതാവില്ലല്ലോ, അതുകൊണ്ട് ഈസ നബി അവരോട് പറയുന്നത് യാ ബനി ഇസ്രായീൽ, യാഖൂബ് നബിൻ്റെ മക്കളെ എന്ന് എൻ്റെ സമുദായമേ എന്ന് ഈസ നബി ഒരിടത്തും പറഞ്ഞത് ഖുർആനിൽ കാണാൻ കഴിയില്ല. അത് ഖുർആന്റെ മറ്റൊരു മുഴുസത്താണ്. ഈസ നബിക്ക് ഉപ്പയില്ല എന്ന ആ ആശയത്തെ സ്ഥിരീകരിക്കാൻ മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചത് മുഴുവൻ യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ, യാ ബനി ഇസ്രായേൽ. അല്ലാത്ത നബിമാരൊക്കെ യാ ഖൗമി യാ ഖൗമി എൻ്റെ സമുദായമേ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വരുന്ന അള്ളാഹുവിന്റെ റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിന തൗറ, എനിക്ക് അള്ളാഹു ഒരു കിതാബ് നൽകും ഇഞ്ചിയിൽ, അതിൻ്റെ മുമ്പൊരു കിതാബ് അള്ളാഹു നൽകി തൗറ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ, ആ കിതാബ് സത്യമാണ്, അതിനെ ശരിവെക്കാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന നബിയാണ് ഞാൻ. പിന്നെ വ മുബശ്ശിറം ബി റസൂലിൻ, ഒരു റസൂല് വരുന്നുണ്ട് യഅതീ മിൻ ബഅദി എൻ്റെ കാലശേഷം, ഇസ്മുഹു ആ പ്രവാചകൻ്റെ പേര് അഹ്മദ് എന്നാണ്. അതെന്ത് മുഹമ്മദ് എന്ന് അള്ളാഹു പറയാതിരുന്നത്? അങ്ങനെ സംശയം വരും. വസുമ്മീതു അഹ്മദ, എനിക്ക് അല്ലാഹു അഹ്മദ് എന്ന് പേര് വെച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതി ചെയ്യുന്ന ആൾ, അല്ലാഹുവിന് സ്തുതി പറയുന്ന ആളാണ് അഹ്മദ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്ന ആൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ നബി തങ്ങൾ അഹ്മദാണ്. നബി തങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ നബി തങ്ങൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ നബിതങ്ങളോളം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്ത ഒരാൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. അള്ളാഹുവിനെ ഇത്രക്ക് മനസ്സിലാക്കിയ ഒരാൾ, വല്ലാഹി ഇന്നി അഖ്ഷാകും ലില്ലാ, വല്ലാഹി ഇന്നി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നത് ഞാനാണ്, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ പറ്റി അറിയുന്നതും എനിക്കാണ് എന്നാര് പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ നബിതങ്ങൾ അഹ്മദാണ്. അറബ് ഭാഷയിൽ മുഹമ്മദ് എന്ന് പറയണമെങ്കിൽ ആ ആള് വരണം, ആ ആളെ സംബന്ധിച്ച ആളുകൾ സ്തുതി പറയണം, അവരൊരു മഹാനായിരുന്നു, ഒരു നല്ല ആളായിരുന്നു, ഒരു മഹാമനുഷ്യനായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുഹമ്മദ് എന്ന വാക്കർത്ഥം അവിടെ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. നബി തങ്ങളുടെ വരവിൻ്റെ മുമ്പാണ് ആര് പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറബ് ഭാഷാ നിയമപ്രകാരം മുഹമ്മദ് എന്ന പ്രയോഗം അറബ് ഭാഷാ പ്രയോഗത്തിൽ തന്നെ ഖുർആൻ നടത്തിയ ഒരു മുഅ്ജിസത്താണെന്ന് പറയാം. മുഹമ്മദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വരവിൻ്റെ മുമ്പേ അള്ളാഹുവിൻ്റെ ഹബീബ്, ആലമുൽ അർവാഹിൽ ജീവിച്ചിരിക്കുന്ന ഹബീബായ നബി തങ്ങൾ, യുഖദ്ദിസുല്ലാഹ, അല്ലേ, അള്ളാഹുവിന് ആത്മാക്കൾ തസ്ബീഹ് ചൊല്ലുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ആത്മാക്കൾ സുബ്ഹാനല്ലാഹ് പറയുന്നു, ആത്മാവുകൾ സ്തുതി പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്തുതി പറയുന്നവരിൽ ഏറ്റവും സ്തുതി പറയുന്നവരാ, തങ്ങൾ ജനിച്ചില്ലെങ്കിൽ പോലും. അതുകൊണ്ട് നബി തങ്ങൾ അഹ്മദാണ്, ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും. പക്ഷേ മുഹമ്മദ് എന്ന ആ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രയോഗം നടക്കണമെങ്കിൽ തങ്ങൾ ഭൂമിയിലേക്ക് വരണം. ആ വരവിൻ്റെ മുമ്പ് ഈസാ നബി അലൈഹി സ്സലാം ഉപയോഗിച്ച പ്രയോഗം അഹ്മദാണ്. അത് ഭാഷാപരമായിട്ട് തന്നെ ഖുർആൻ ഉപയോഗിച്ച വലിയൊരു അത്ഭുത പ്രയോഗമാണെന്നാണ്. കാരണം സ്തുതിക്കപ്പെടേണ്ട ഒരാൾ, ആ ആൾ ജനങ്ങളാൽ അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികളാൽ സ്തുതിക്കപ്പെടുന്ന ഒരാൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി തങ്ങളുടെ വരവോടുകൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്, തങ്ങൾ മുഹമ്മദാണ് ജനനത്തിന് മുമ്പും ശേഷവും. പക്ഷെ ജനങ്ങൾക്ക് ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെടണമെങ്കിൽ തങ്ങളുടെ വുജൂദ് ഇവിടെ നടക്കണം. അതുകൊണ്ട് വളരെ അത്ഭുതകരമായ ഒരു പരാമർശമാണ് സയ്യിദുന ഈസാ നബി അലൈഹി സ്സലാം നടത്തിയത് എന്ന് മുഫസ്സിരീങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തു മറിയം നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ സൂചിപ്പിച്ചത് ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സൂറയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. മക്കളില്ലാത്ത ആളുകൾക്ക് ഈ സൂറത്ത് ധാരാളം ഓതണം. സക്കരിയ നബി അലൈഹി സ്സലാമിന് നൽകിയ അള്ളാഹുവിൻ്റെ ദുആ, ആ ഒരു ദുആഇൻ്റെ ഉത്തരമായി റബ്ബ് നൽകിയ കുഞ്ഞ്, ഒരു കുഞ്ഞിനെ തരണേ എന്ന ഒരു പിതാവിൻ്റെയും പിതാവാകാൻ പോകുന്ന ഒരു ഭർത്താവിൻ്റെയും ഒരു ഭാര്യയുടെയും വ്യാകുലപ്പെടലും സങ്കടവും വ്യസനവും പരാതിയും ശിക്വയും ശിക്കായത്തുമൊക്കെ അള്ളാഹുവിനെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് സൂറത്തു മറിയമിൻ്റെ ആദ്യ ഭാഗം. അള്ളാഹു നമ്മളിൽ മക്കളില്ലാതെ വളരെ സങ്കടത്തോടെ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് കാത്തിരിക്കുന്നവർ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദമ്പതിമാർ, അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ മഹല്ലായ ഫള്ളു കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ. മക്കളുണ്ടായതും പോരാ, അത് സ്വാലിഹീങ്ങളാവണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു വാങ്ങുകയാണ്. ഫഹബിലി മില്ലതുൻക വലിയ. ഈ സൂറത്തു മറിയമിൽ അക്കങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മഹാത്ഭുതം കൂടെ നമ്മളിവിടെ കാണാൻ പോവുകയാണ്. ഖുർആൻ നമ്പറുമായി അക്കങ്ങളുമായി ഖുർആനിൻ്റെ സൂറത്തുകളുടെ എണ്ണവും ആയത്തുകളുടെ എണ്ണവും വാക്കുകൾ ചില അക്ഷരങ്ങളുടെ എണ്ണം ഇതൊക്കെ ചേർത്ത് വച്ചാൽ അഭേദ്യമായ ബന്ധം പരസ്പരം കാണാൻ കഴിയും. ഇത് റഹ്മത്തിന്റെ സൂറയാണ്. കാഫ് ഹായ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക്. നബിയേ, ഇത് അങ്ങയുടെ രക്ഷിതാവ് അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സൂറയാണ്. ഈ സൂറത്തിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിൻ്റെ പ്രയോഗം, റഹ്മാൻ എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ ഉപയോഗിക്കുന്നത് സൂറത്തു മറിയമിലെ 18-ാമത്തെ ആയത്തിലാണ്. മുസ്ഹഫ് കയ്യിലുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ഖാലത്
മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. മിൻക, ഓ ചെറുപ്പക്കാര, നിന്നിൽ നിന്ന്. ഇൻ കുന്ത തഖിയ, നീ അല്ലാഹുവിനെ ഭയപ്പെടുമെങ്കിൽ ഇത് മതി. അല്ലാഹുവിനെ പേടിക്കാത്തവനോട് ഞാൻ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്, റബ്ബനില്ല എന്ന് പറയുന്ന ആളാണ്, കാര്യമില്ല. ഇൻ കുന്ത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്, ഞാൻ പറയട്ടെ, കാരുണ്യവാനെ വിചാരിച്ച് എന്നെ ശല്യപ്പെടുത്തരുതേ. മറിയം ബീവി കുളിച്ചു കഴിഞ്ഞ് വരുന്ന സമയം വഴി തൊട്ടു മുമ്പിൽ പ്രത്യക്ഷനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വേണ്ടാത്തിടത്തെ വേണ്ടാത്തൊരു കാര്യത്തിന് പ്രേരിപ്പിക്കുമോ എന്ന് പേടിക്കപ്പെടുന്ന ഒരു സമയം, മറിയം ബീവി ബൈബിൾ കണക്കനുസരിച്ച് 14 വയസ്സായിരുന്നു എന്നാണ് നമുക്ക്, നമ്മുടെ മുഫസ്സിരീങ്ങളൊന്നും അത് വ്യക്തമായി അങ്ങ് പറഞ്ഞില്ല. ഈസാ നബി അലൈഹി സ്സലാമിന് ജന്മം നൽകുന്ന സമയം മറിയം ബീവി 15 വയസ്സ് ആകുന്നേ ഉള്ളൂ. ആ സമയത്താണ് പ്രായപൂർത്തിയായതിൻ്റെ ശേഷമാണ് ഖാലത്ത് മഹദി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാൻ, ഞാൻ കാരുണ്യവാനോട് കാവൽ ചോദിക്കുകയാണ്. മിൻക, നിന്നിൽ നിന്ന്. ഇൻ കുന്ത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കാരുണ്യവാനെ വിളിച്ച് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ആ ആയത്താണ് 18-ാമത്തെ ആയത്താണ് റഹ്മാൻ എന്ന് ഈ സൂറയിൽ, റഹ്മത്തിൻ്റെ ഈ സൂറയിൽ അല്ലാഹു പറഞ്ഞു. പിന്നെ ഒരുപാട് റഹ്മാൻ വന്നു, ഒരുപാട് വന്നു. അതിൽ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാൻ എന്ന പ്രയോഗം ഈ സൂറയിൽ പറയുന്നത് ആകെ 98 ആയത്തുകളാണ്. അതിൽ 96-ാമത്തെ ആയത്തിൽ ഒരു റഹ്മാൻ അവസാനം വരുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് സനജ്അലു ലഹുമു റഹ്മാനു വുദ്ദ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടായത്തും കൂടെ ബാക്കിയുള്ളൂ, സൂറത്ത് അവസാനിക്കും. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع ആറിലാണ് അവസാനം റഹ്മാൻ, 18-ാണ് ആദ്യമായി റഹ്മാൻ. ഈ സൂറത്ത് റഹ്മത്തിനെ പറ്റി പറയുന്ന സൂറയാണെന്ന്. ഇവിടെ ചെറിയൊരു ഒരു സിർറ്, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ചില രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തഫ്സീർ പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പറയാൻ പറ്റും. ഈ സൂറത്തിലെ ആകെ ആയത്തുകളുടെ എണ്ണം 98. ആദ്യമായി റഹ്മാൻ എന്ന പരാമർശം അള്ളാഹു നടത്തുന്നത് 18-ാമത്തെ ആയത്തിൽ, അവസാനമായി റഹ്മാൻ എന്ന് പറയുന്നത് 96-ാമത്തെ ആയത്തിൽ. ഈ 96 18 ചേർത്ത് വെച്ചാൽ എത്രയാണ് ഉത്തരം? ഉത്തരം കിട്ടി, പെട്ടെന്ന് കൈപൊക്കിയട്ടെ. ആദ്യം പറയുന്ന ആൾക്ക് 114. അബ്ദുകുട്ടിക്കാക്ക് ഒരു സെൻറ്റ് വേണ്ടേ? സമ്മാനം വേണ്ടേ? ഒന്ന് കൊടുക്കി. ബിസ്മില്ലാ. വിശുദ്ധ ഖുർആനിലെ മൊത്തം സൂറത്തുകളുടെ എണ്ണമാണത്. 114 സൂറകളാണുള്ളത്. ആ സൂറകളിൽ കാരുണ്യവാൻ, കാരണം 114 തവണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ വന്നത്. സൂറത്ത് ബറാഅത്തിൽ ആദ്യം വന്നില്ല, പക്ഷെ സൂറത്ത് നംലിൽ ഇടക്കള്ള കൊടുത്തു. അങ്ങനെ 114 കാരുണ്യവാൻ എന്ന് പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാരംഭിക്കുന്ന അള്ളാഹുവിൻ്റെ സൂറകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ബിസ്മിയുടെ എണ്ണം. ആദ്യം വന്ന അർറഹ്മാൻ ഈ സൂറയിൽ 18-ാമത്തേത്, അവസാനം വന്നത് 96. 96 18 114 മുഴുവൻ ഖുർആനിക ആയത്തുകളുടെ എണ്ണമാണത്. കഴിഞ്ഞില്ല. 18 എന്ന് പറഞ്ഞത് റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ് ഒരു തവണയോ രണ്ട് തവണയോ അതിലേറെയോ ഖുർആനിൽ റഹ്മാൻ എന്ന റബ്ബ് പ്രയോഗിച്ച സൂറകളുടെ എണ്ണം 18-ാണ്. 18 സൂറകളിലാണ് റഹ്മാൻ എന്ന പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചത്. 114 സൂറത്തുകളാണ്. 18 സൂറകളിലാണ് അള്ളാഹു റഹ്മാൻ എന്ന് പ്രയോഗിച്ചത്. റഹ്മാൻ എന്ന പ്രയോഗം വരാത്ത സൂറത്ത് എത്ര ഉണ്ട്? പെട്ടെന്ന് കൈപൊക്കിയാൽ എത്ര?
96 വരി വരി സമ്മാനം വിട്ടത് വരെ ബിസ്മില്ല 96 മാഷാ 96 സൂറകളിൽ റഹ്മാൻ എന്ന പ്രയോഗം ബിസ്മി കഴിഞ്ഞ് സൂറകൾക്കിടയിൽ അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവസാനം റഹ്മാൻ എന്ന് ഈ സൂറത്തിൽ പ്രയോഗിച്ചത് 96-ാമത്തെ ആയത്തിൽ. എന്താ പേര്? റഹ്മാൻ. മാഷാല്ലാ, അതൊരു വല്ലാത്ത അത്ഭുതമാണ്. 96 സൂറകളിൽ റഹ്മാൻ എന്ന പ്രയോഗമില്ല, 18 സൂറകളിൽ റഹ്മാൻ എന്ന പ്രയോഗമുണ്ട്. ആദ്യം ഇത് ഉപയോഗിച്ചത് 18-ാമത്തെ ആയത്ത്, അവസാനം ഉപയോഗിച്ച 96-ാമത്തെ ആയത്ത്. ഈ സൂറയാണെങ്കിലോ ദിക്റു റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി പറയുന്ന സൂറത്ത്. സുബ്ഹാനല്ലാഹ്. 96-ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ എത്രയാണ് ഉത്തരം? പെട്ട കൈപൊക്കിയ 78 വരെ. ബിസ്മില്ല, മാഷാല്ലാ, നല്ല നല്ല മാത്തമാറ്റീഷ്യൻസ് ഉണ്ട് ഇവിടെ. തിരുവനന്തപുരത്താണോ? ആ, പെണ്ണുങ്ങൾക്ക് ഇപ്പം ഇതിൽ കൂടാൻ ഒരു വകുപ്പും, അവർക്കും സമ്മാനം വലിയ കണക്കില് അവിടെ ഉണ്ടാവില്ലേ? ബിസ്മില്ല, മാഷാല്ലാ, മാഷാല്ലാ. 78 ആണ് 96-ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ 78. 78 എന്താ പ്രത്യേകത? കാരുണ്യവാൻ എന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിന് നിരന്തരം അള്ളാഹു തആല ആവർത്തിച്ചു പറഞ്ഞ ഒരു സൂറയുണ്ട് റബ്ബിൻ്റെ കരുണയെക്കുറിച്ച്. ആ സൂറത്തിൻ്റെ പേരെന്താണ്? സൂറത്തുർ റഹ്മാൻ. സമ്മാനം തരാൻ പറ്റൂല, എത്ര ഉത്തരം. സെൻറ്റുകുപ്പിയുടെ തൈയില്ല, അതുകൊണ്ടാണ്. അൽഹംദുലില്ലാ. സൂറത്തുർ റഹ്മാനിലെ ആയത്തുകളുടെ എണ്ണം എത്രയാണ്? 78. മാഷാല്ലാ, വരി വരി വരി. ഇത്ര ധൈര്യത്തിൽ പറയാൻ കഴിഞ്ഞവർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്. അപ്പൊ കാരുണ്യവാനെ സംബന്ധിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയ സൂറത്തുർ റഹ്മാനിലെ മൊത്തം ആയത്തുകളുടെ എണ്ണമാണ് 78. 78 ആയത്തുകളാണ്. അതിൽ 31 തവണ ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. മാഷാല്ലാ, മബ്റൂക്ക്, ബറകല്ലാ. ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. റഹ്മത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ഭാഗം ഈ സൂറത്തു മറിയമിൽ അള്ളാഹു ഇത്രയും മനോഹരമായിട്ടാണ് ഖുർആനെ സ്ട്രക്ചർ ചെയ്തത്. ഇത് വെറുതെ ഒരു റാൻഡം വാക്കുകളല്ല, അതാണ് അത്ഭുതം. ഇതാണ് ഖുർആന്റെ മുഴുവത്തിൻ്റെ ഒരു, ഇങ്ങനെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്. ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലങ്ങളോളം വേദം പറയേണ്ടി വരും. സെൻറ്റുംകുപ്പി നമുക്ക് ലോഡ് കണക്കിന് വേണ്ടി വരും. അത്രയും വിഷയങ്ങൾ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന് ഡിജിറ്റൽ ലോകമല്ലേ, ഒക്കെ നമ്പറല്ല, ഫോൺ നമ്പർ, ആ നമ്പർ, ഈ നമ്പർ, പിൻകോഡ് ഒക്കെ നമ്പറാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുമുള്ള അത്ഭുതം വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ആദ്യം മുമ്പൊക്കെ ആലിമീങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ വെറുതെ, അങ്ങനെയൊക്കെ വേണോ, അത്ര അങ്ങനെയൊക്കെ ഉണ്ടോ, അതൊക്കെ വെറുതെ. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പിന്നെ അവസാനം എവിടെ എത്തും എന്നൊക്കെ ഉള്ളൊരു ഒരു വല്ലാത്ത ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വലിയൊരു പഠനശാഖയാണ്. വലിയ വലിയ ഒരുപാട് ആലിമീങ്ങൾ ഇറങ്ങിത്തിരിച്ച് ജീവിതകാലം തന്നെ സമർപ്പിച്ച് പഠനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എന്ന വണ്ണം വലിയ വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ ഓരോ സൂറകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നായിരുന്നു നമ്മുടെ റബീഉൽ അവ്വല്. നമ്മൾ ഇവിടെ പറഞ്ഞത് നല്ല ഖുർആനിൽ അവസാനം ഇറങ്ങിയ, പരിപൂർണമായി ഇറങ്ങിയ സൂറത്തിൻ്റെ പേരെന്താ? കൈപൊക്കി പറഞ്ഞാലേ ഉത്തരം പെട്ടെന്ന് സ്വീകരിക്കും. സൂറത്തുൻ നസർ. അപ്പോ മുഹമ്മദ് സാഹിബ് കുട്ടനാടിന് ഒരു സമ്മാനം, സമ്മാനം വേണ്ട, അത്ര തരുമ്പോ വേണ്ട പറയാൻ പാടില്ല. പെണ്ണുങ്ങൾ ഭാഗത്തുനിന്ന് ഉത്തരം ഉണ്ടോ ഇല്ലെന്ന് ഇപ്പൊ എങ്ങനെ നമ്മളറിയാം? ഒരു വകുപ്പില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് കുറച്ച് വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ടെങ്കിലേ, ഉത്തരം പറയണവരുണ്ടെങ്കിൽ അവർ അവരുടെ അമാനത്തായിട്ട് ഏൽപ്പിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബറകല്ലാ. സൂറത്തുൻ നസ്ർ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി ഫവാജ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അവസാനം ഇറങ്ങിയ സൂറത്ത്. 111-ാമത്തെ സൂറത്താണത്. തങ്ങൾ എത്ര കൊല്ലമാണ് ജീവിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എത്ര കൊല്ലമാണ് ജീവിച്ചത്? 63. സമ്മാന
എന്നാൽ അജിക്കൊക്കെ കൊടുക്കണം അല്ലേ. അജിക്ക വളരെ അജിക്ക പേര് വിസ്മില്ല വിസ്മില്ല വിസ്മില്ല. അതറിയാത്തവരുണ്ടാവില്ലേ. അഹമ്മദില്ല അജിക്ക വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ ക്ലാസ് ആദ്യം മുതലേ നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന ആളെ ഞാൻ കാണാറുണ്ട് അത്. മാഷാല്ല മാഷാല്ല ആ തന്നെ അല്ലേ. നൂറ്റി പതിനൊന്നാമത്തെ സൂറയാണ് അനസുറുള്ള. നബി തങ്ങളുടെ വയസ്സ് 63 തങ്ങൾ വഫാത്താകുമ്പോൾ 111 നിന്ന് 63 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നു? എത്ര എത്ര 48 47. ആരാ 47 പറഞ്ഞേ? ഉത്തരം അടുത്തായിരുന്നു, നിയർ ആയിരുന്നു 47. അപ്പൊ 111-ാമത്തെ വരി വരി ബിസ്മില്ലാ. 111-ാമത്തെ സൂറയാണ് സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൻ നസ്ർ അല്ലേ. ബിസ്മില്ലാ. എന്താ പേര്? മസ്ഊദ്. മാഷാല്ലാ. 111-ാമത്തെ സൂറയാണ് ഇദാജ അനസ്. അതാണ് നബി തങ്ങൾക്ക് അവസാനമായി അള്ളാഹു ഇറക്കി കൊടുത്ത മുഴുവൻ സൂറത്ത്. അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയിലാണ്. വത്തഖു യൗമൻ തുർജഉന ഫീഹി ഇലല്ലാഹ്. അവസാനം ഇറങ്ങിയ മുഴുവനായി ഇറങ്ങിയ ഒരു സൂറത്ത് മുഴുവൻ ഇറങ്ങിയത് ഇദാജ അനസുറുള്ള 111-ാമത്തെ സൂറ. 111 സൂറത്തുൽ ബിസ്മില്ലാ സൂറത്തുൻ നസ്ർ 110. ശരി ശരി 110. ജസാക്കല്ലാഹു ഖൈർ. സമ്മാനങ്ങൾക്കും വേണം. 110-ാമത്തെ സൂറയാ. ജസാക്കല്ലാഹു ഖൈർ. പിന്നെ തബ്ബത്ത് ഖുൽ ഹുവല്ലാഹു റബ്ബി ഫഖർ റബ്ബി നാസ്. അപ്പോൾ 114 110. 110-ൽ നിന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് 47. ഈ 47-ാമത്തെ സൂറ ഖുർആനിൽ ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? കൈവെക്കണം. ആ സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനം ഒന്നും കൂടെ മതി. അതായത് നബി തങ്ങൾക്ക് ഇറങ്ങിയ അവസാന സൂറത്ത്, തങ്ങളുടെ അവസാനം, വയസ്സ് അവസാനിക്കുകയാണ്. അവസാന നബിയുടെ വയസ്സ് എത്രയാണ്? 63. അത് അതിൽ നിന്ന് കുറച്ചാൽ പിന്നെ ഖുർആനിൽ കിട്ടുന്ന സൂറ ഹബീബിൻ്റെ പേരിലുള്ള സൂറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെറിയ ലത്തീ ഖുർആനിൽ കിടക്കുന്ന ചില സീക്രട്ടുകളാണ്. ഇങ്ങനെ ചില അക്കങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരക്ഷരം ഏറെയായാൽ, ഒരായത്ത് ഏറെയായിരുന്നെങ്കിൽ ചില ആയത്തുകളൊക്കെ ആവർത്തിച്ച് വരും. എന്തിനാ അല്ല അങ്ങനെ ആവർത്തിക്കുന്നത്? ആ ആവർത്തനം ഇല്ലെങ്കിൽ ഈ നമ്പർ സ്ട്രക്ചർ ബ്രേക്കായി പോകും. അതാണ് അത്ഭുതം. അങ്ങനെ സൂറത്തു മറിയമിൽ റഹ്മത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവൻ്റെ കലാമിനെ ധാരാളം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ വ അല ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാകുമുല്ലാഹ് ഖൈർ. ഇരിക്കിരിക്കിരി. നമ്മൾ ഹംസ ഉസ്താദ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയില്ല. എന്തിലാണ് ഉസ്താദ് പോയോ? ആ പറ്റിക്കുന്നു. എന്നാണ് പോകുന്നത്? 15-ാം തീയതി. കെ വി ഹംസ മുസ്ലിയാർ നമ്മുടെ പള്ളിയിലെ ഇമാമായി സേവനം ചെയ്ത ഉസ്താദ് നാട്ടിലേക്ക് പോവാണ്. യാത്ര ഇപ്പോൾ കഴിഞ്ഞോ? യാത്രയോ? അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്ത സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അമ്മ അതുപോലെ തന്നെ നമ്മുടെ പല്ലാർ മമ്മിക്കുട്ടി മുസ്ലിയാരും യാത്ര തിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരൊക്കെ ഇവിടുത്തെ കാരണവന്മാരാണ്. വളരെ കാലം ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെയാണ്. അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا
يرثني ويرث من آل يعقوب واجعله ربي رضيا അതുകൊണ്ട് അല്ലാഹു എനിക്കൊരു പിൻഗാമിയെ നീ തരണം. വലിയൻ ഉത്തരവാദിത്വ ബോധമുള്ള നിനക്ക് വളരെ ലോയലായി നിനക്ക് നിന്നെ ആരാധിക്കുകയും നിനക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മകനെ നീ നൽകേണമേ. ഫഹബിലി മില്ലദുങ്ക വലിയ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് എന്നെയും യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും അനന്തരമെടുക്കുന്നവർ. യാഖൂബ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ ഇസ്ഹാഖ് നബിയുടെ മകനായി വന്ന നബിയാണ്. യാഖൂബ് നബിയുടെ മകനും നബിയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. പ്രവാചകന്മാരെ അനന്തരമെടുക്കുക എന്നതിൻ്റെ ആശയം, നഹ്നു മഅഷിറൽ അംബിയായി ലാ നരിസു വലാ നൂറസു, ഞങ്ങൾ പ്രവാചകന്മാർ ഞങ്ങളുടെ പിതാക്കന്മാരെയോ ഞങ്ങളിൽ അനന്തരാവകാശം ലഭിക്കുന്ന ആരെയും അവരുടെ സമ്പത്ത് അനന്തരമെടുക്കുന്നവരല്ല. ഒരു നബിയും വാപ്പയിൽ നിന്ന് ഒരു പ്രവാചകനും സമ്പത്ത് അനന്തരമെടുക്കില്ല. പ്രവാചകനിൽ നിന്ന് അവരുടെ മക്കളും ആ പ്രവാചകന്റെ സമ്പത്ത് അനന്തരമെടുക്കുന്നവരല്ല. അതെടുക്കാൻ അവർക്ക് പറ്റില്ല. അത് സമുദായത്തിന് പൊതുഖജനാവിലേക്ക് പോകും. എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ പൊതുഖജനാവിലേക്ക്. പിന്നെ എനിക്ക് അനന്തരമെടുക്കുന്ന മകനെ വേണമെന്ന് പറഞ്ഞാൽ യാഖൂബ് നബിയുടെ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റിസാലത്ത്, അള്ളാഹുവിൻ്റെ ദഅവത്ത്, ദഅവത്ത് ചെയ്യുന്ന, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, ദീനിലേക്ക് ആളുകൾ വിളിക്കുക, ഇതാണല്ലോ ലോകത്തെ ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം. അതാണ് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നമ്മൾ ഒരാൾ മറ്റൊരാളോട് പറയുകയാണെങ്കിലും, ഒരു കൂട്ടത്തോട് പറയുകയാണെങ്കിലും, രണ്ടാളോട്, പത്താളോട്, റൂമിലിരിക്കുന്ന ആളുകളോട് അള്ളാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പറയാനാണല്ലോ ആളില്ലാത്തത്. അതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം അതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നാണ്. അതിലപ്പുറം എന്താ ലോകത്തുള്ളത്? നമ്മളതിൻ്റെ ആ ഒരു സത്തങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞ അപ്പം നിങ്ങൾക്ക് പൊതു മനസ്സിലാവും. പക്ഷേ അങ്ങനെ അന്തംവിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ ലോകത്തുണ്ട്, നമ്മൾ നാട്ടുകാരൊക്കെ തന്നെ കുറേ ഉണ്ടാവും. പെട്ടെന്ന് അവർക്ക് അതിലേക്ക് എന്തിരിക്കുന്നു എന്ന്, പിന്നെ വല്ല ക്യാൻസറാണ്, അസുഖമാണ്, ട്യൂമറാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് അവരിങ്ങനെ തിരിച്ചു വരിക. ആ ശരിയാണ് കേട്ടോ, ഞാനിവിടുന്ന് പോകും, പോയിട്ട് അപ്പോഴായിരിക്കും അവർ ആലോചിക്കുക. ആ ഒരു ഘട്ടം എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ റബ്ബിനെക്കുറിച്ച് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസ് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സർവീസാണ്. പടച്ചതമ്പുരാന് വേണ്ടി ജീവിക്കുക, നമ്മളും നമ്മുടെ മക്കളൊക്കെ. അൾട്ടിമേറ്റ്, അതിൻ്റെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റദിയ. ഇടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് വരുമ്പോഴേ നമ്മുടെ ഹുസൈൻ സലീഫ് പറഞ്ഞിരിക്കാനോ ഓർമ്മ വരാണ്. നിങ്ങൾ കേട്ടോ, എന്താ ചെയ്യുക? നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഈ നുണ പറയാന്നൊക്കെ പറയുമ്പോൾ അർച്ചോനെ ഇങ്ങനെയൊക്കെ വലിയ വിടായി പറയണോ എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം അവർക്ക് വരുന്ന തെറ്റിദ്ധാരണയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഇപ്പോൾ മഖാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹിജർ ഇസ്മായിലിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വലിയ ചോദ്യമൊക്കെ ചോദിച്ചല്ലോ. അതിനെ സംബന്ധിച്ചൊരു വിശദമായിട്ട് ഒരു വിശദീകരണം നാളെ സൗകര്യം, നാളെ സമയം കിട്ടുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു ഓഡിയോ അതിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം നമ്മൾ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുക ചെയ്യാം. പണ്ഡിതന്മാരെ ഉദ്ധരിച്ചത് നമ്മൾ ഇമാം ബൈലാവി തങ്ങളുടെ ഒരു ഉദ്ധരണിയാണ് ആ സംഭവം. നമ്മളുണ്ടാക്കി പറയല്ല, ആ സംഭവം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു പിടി പണ്ഡിതന്മാർ. ഇബ്നു കസീർ തങ്ങൾ നുണ പറഞ്ഞെന്ന് പറയേണ്ടി വരും, അല്ലാമാ ത്വബരി തങ്ങൾ നുണ പറഞ്ഞെന്ന് പറയേണ്ടി വരും, ദഹബി തങ്ങൾ നുണ പറഞ്ഞെന്ന് പറയേണ്ടി വരും, ഇബ്നു റജബ് തങ്ങൾ നുണ പറയാൻ പറഞ്ഞത്, ഇങ്ങനെ എത്ര പണ്ഡിതന്മാർ, ഇവരൊക്കെ പറഞ്ഞ നുണയാണോ, ഇവരൊക്കെ പറഞ്ഞ അവിടെയാണ്, എന്താ ഇത്ര പ്രശ്നം? അപ്പം നമ്മൾ കേൾക്കാത്തത് കേൾക്കുമ്പോൾ അത് നുണയാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യുക? പിന്നെ ഒരു ദിവസത്തിൽ, ഒരാഴ്ചയിൽ അഞ്ച് ദിവസമല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ, അഞ്ച് ദിവസത്തിൽ 8 മണിക്കൂർ ഞാൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് വരും. എന്താ ചെയ്യുക? അത് നമ്മൾ ഉറുദു ആണെങ്കിൽ ഉറുദു വരും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക്, അറബി ആണെങ്കിൽ അറബി കയറി വരും.
അപ്പോൾ അഞ്ച് ഇൻറ്റു 8 എത്ര മണിക്കൂറായി? 40 മണിക്കൂർ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമാണത്. അത് നിങ്ങൾ ക്ഷമിക്കുക, സലഫിയും ക്ഷമിക്കട്ടെ. അല്ല അപ്പം എന്താ ചെയ്യുക നമുക്ക്? അപ്പോൾ അതിലിപ്പോഴത്തെ കുറ്റം പറയാനിപ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല. മനുഷ്യ ഒരു ചെറിയ ഒരു തിരുത്ത് അങ്ങനെ ഇത് ഇടയ്ക്ക് വരുമ്പോഴേക്കും എനിക്ക് തന്നെ ചെറിയ വരും. അപ്പോൾ يرثني ويرث من أهل يعقوب وجعله ربي رضيا നമ്മുടെ മക്കള് അങ്ങനെ മാതാപിതാക്കൾക്ക് സംതൃപ്തരായി ജീവിക്കുന്ന മക്കളാവുക, അതിനാണ് റദിയൻ എന്ന് പറയാൻ. അള്ളാഹു നമുക്ക് അങ്ങനത്തെ മക്കളെ നൽകട്ടെ. ആമീൻ യാ റബ്ബ്. മക്കൾ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. മക്കൾ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം, അതൊരു കൺകുളിർമയാണ്. നമ്മുടെ കുട്ടികൾ വാങ്ക് വിളിച്ചപ്പോഴേക്കും അവർ ഒതുകൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതൊരു കൺകുളിർമയാണ്. നിസ്കരിച്ചോ മോളെ, മോനെ നിസ്കരിച്ചോ എന്ന് ഉമ്മയോ ഉപ്പയോ ചോദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അവരായിട്ട് അതങ്ങ് ചെയ്യുകയാണ്. അത് വല്ലാത്ത സംതൃപ്തിയല്ലേ, വല്ലാത്ത സന്തോഷമല്ലേ? അതൊക്കെ ആ ഒരു കൺകുളിർമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുക. അവർ നല്ലവർ, അവർ നല്ല പഠിച്ചു, ഉന്നത വിജയം നേടി, അൽഹംദുലില്ലാ. അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അൽഹംദുലില്ലാ. അങ്ങനത്തെ ഒരു മോനെ എനിക്ക് തരണം. നോക്കൂ, വയസ്സാകുമ്പോഴും ഇതൊരു ഇതിലൊരു അത്ഭുതമുള്ളത്, കുട്ടി ജനിക്കില്ല എന്ന് തീർച്ചയായ ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു ചുറ്റുപാടുകളെ നോക്കിയാൽ കുഞ്ഞുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു സമയം ഏതൊരു ദമ്പതിയും പടച്ചവനെ ഏതെങ്കിലും ഒരു കുട്ടിയെ, അത് ഞാനായാലും കുഴപ്പമില്ല, അപ്പോൾ അതൊന്നും പറയാൻ നിൽക്കൂല. നേരെ മറിച്ച് ചെറുപ്പക്കാരാണെങ്കിലേ പറയാം, ഇനിയിപ്പോൾ അടുത്തതൊരു ആൺകുട്ടിയാണെങ്കിൽ തിരക്കേടില്ല, അല്ലെങ്കിൽ അടുത്തൊരു പെൺകുട്ടിയാണെങ്കിൽ അത് നല്ല ചേലും കോലൊക്കെ ഉള്ള കുട്ടീനെ ആയിക്കോട്ടെ. നേരെ മറിച്ച് കുട്ടി ഇല്ലാത്തവർ അങ്ങനെയൊന്നും പറയില്ല, റബ്ബേ കറുത്ത കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെളുത്തതാണെങ്കിലും കുഴപ്പമില്ല, ഒരു കുഞ്ഞായാൽ മതി, അങ്ങനെ പറയാം. പക്ഷേ ഈ മഹാനായ സക്കരിയ നബി അലൈഹി സ്സലാം ആ ഘട്ടത്തിലും പറയാം, പടച്ചവനെ വജഅൽഹു റബ്ബി റദിയ, നീ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിനെ തരണം തമ്പുരാനെ. വലിയൻ, ഉത്തരവാദിത്വ ബോധമുള്ള, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിനെയാണ് അള്ളാഹുവെ നീ എനിക്ക് തരേണ്ടത് എന്ന് യഹയ്യ നബി അലൈഹി സ്സലാമിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ച ചോദ്യം അങ്ങനെയാണ്. അതിനാണ് യാ സക്കരിയ്യ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹയ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ്യ. സക്കരിയ നബി അലൈഹി സ്സലാമിന് അള്ളാഹു യഹ്യ എന്നൊരു മകനെ കൊടുത്തു. യഹ്യ എന്ന ഒരു പേര് അള്ളാഹു ഒരു പ്രവാചകനോ ഒരു മനുഷ്യന് പോലും യഹ്യ നബിയുടെ മുമ്പ് അങ്ങനെ ഒരു പേര് വെച്ചില്ല. അപ്പൊ കുഞ്ഞിനെ കൊടുത്തു, കുട്ടിക്കിടാനുള്ള പേരും കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വതആല. നോക്കണം, ചോദിച്ചത് കുഞ്ഞിനെയാണ്, അള്ളാഹു അതിന് ഏറെ കൊടുത്തു. ഞാൻ യഹ്യ എന്നാണ് പേര് നിർദ്ദേശിക്കുന്നത്, അതിൽ സക്കരിയ നബി യഹ്യ എന്നാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് കേട്ടോ. അപ്പൊ വളരെ എളുപ്പമായി. ഇന്ന് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ വലിയ വിഷമം പേരിടലാണ്. ചില കുട്ടികൾക്ക് പേര് തീരുമാനിക്കാൻ 2 മാസമൊക്കെ എടുക്കല്ലേ. ഹോസ്പിറ്റലിൽ പറയുന്നത് 2 ദിവസമുള്ളൂ കേട്ടോ, അങ്ങ് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുമ്പ് തരണം പേര് തീരുമാനമുണ്ടേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല പേരങ്ങ് കൊടുത്തു ആദ്യമേ, യഹ്യ എന്നാണ് പേര്. എന്നിട്ട് ആ കുഞ്ഞിനെ സംബന്ധിച്ച് അള്ളാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത് വഹനാനം മില്ലദുന്നാ വസകാതൻ, ആലി ഇംറാനിലാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹനാനം മില്ലദുന്ന, എന്നിൽ നിന്നുള്ള ഹനാൻ വാത്സല്യമാണ് യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക വാത്സല്യമാണ്. മില്ലദുന്ന ഇൽമ എന്നൊരാളെ കുറിച്ച് പറഞ്ഞു സൂറത്തുൽ കഹ്ഫിൽ. അതാരാണ്? മഹാനായ ഖളർ അലൈഹിസ്സലാം അല്ലേ. ഖളർ നബിയെ കുറിച്ചാണ് പറഞ്ഞത്, ഇൽമ മില്ലദുന്ന ഇൽമ, എന്നിൽ നിന്ന് ഞാൻ ഇൽമു കൊടുത്തു ഖദർ നബി അലൈഹി സ്സലാമിന്. ഇതാണെങ്കിലോ യഹ്യ നബി ഹനാനം ബില്ലദുന്ന, എന്നിൽ നിന്ന് പ്രത്യേകമായ ഒരു വാത്സല്യം, ഒരു സ്നേഹം യഹ്യ നബിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട യഹ്യ നബി അലൈഹി സ്സലാം എന്ന മകനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷികളോട്, ജീവികളോട്, ഉറുമ്പുകളോട്, ജീവജാലങ്ങളോട്, മനുഷ്യരോട് എന്തെന്നില്ലാത്ത വാത്സല്യം കാണിച്ച നബിയാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം. എന്തെന്നില്ലാത്ത സ്നേഹം, വല്ലാത്ത സ്നേഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഹ്യ നബിയെ കുറിച്ച്
وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا احنان من لدنا ذبرت النبي رضي سورة مريم الآن وحنان من لدنا وزكاة وكان تقيا فدونا متعيت يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا كان يحيى نبيديم زكريا نبيديم مريم بيبنديم عيسى نبيديم ചരിത്രം രണ്ട് സൂറകളിലാണ് അല്ലാഹു കൂടുതലായി പറഞ്ഞു ഒന്ന് ആലി ഇംറാൻ ഒന്ന് സൂറത്ത് മറിയം ആലി ഇംറാനിലാണ് ഇവിടെ പറയാത്ത പല വിഷയങ്ങളും പറഞ്ഞത് സൂറത്ത് ആലി ഇംറാനിലാണ് يحيى نبيه كرچ وحنانا من لدنا وزكاة പരിശുദ്ധയും വാത്സല്യവും എന്നിൽ നിന്ന് ഞാൻ പ്രത്യേകമായി നൽകിയിട്ടുണ്ട് യഹ്യ നബിക്ക് വകാന തഖിയ ദേഹം അല്ലാഹുവിനെ ഭയപ്പെടുന്ന പ്രവാചകനാണ് വബറം ബിവാലിദൈഹി ഉമ്മയോടും ഉപ്പയോടും വാത്സല്യം കാണിക്കുന്ന ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കുന്ന അവരോട് ഗുണം ചെയ്യുന്ന മോനുമാണ് യഹ്യ നബി അലൈഹിസ്സലാം ولم يكن جبارا عصيا തിന്മ ചെയ്യുന്നവരോ ജബ്ബാർ എന്ന് പറഞ്ഞാൽ റബ്ബല്ലസ് വളരെ സ്റ്റബോൺ പെട്ടെന്ന് അഹങ്കരിച്ചിട്ട് എന്താ പറയാ നമ്മൾ പറയാം അഹങ്കാരിയായി ജീവിക്കുക ആര് പറഞ്ഞാലും കേൾക്കൂല അങ്ങനത്തെ അങ്ങനത്തെ മക്കളല്ലേ അങ്ങനെ അല്ലായിരുന്നു വലം യകുൻ ജബ്ബാറൻ അസ്വിയ എന്നിട്ട് അല്ലാഹു പറഞ്ഞു വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യ വസലാമുൻ അലൈഹി യഹ്യ നബി അലൈഹിസ്സലാമിന് എൻ്റെ രക്ഷയുണ്ടാവട്ടെ എൻ്റെ രക്ഷയുണ്ട് യൗമ വുലിദ യഹ്യ നബി ജനിച്ച ദിവസം ويوم يموت مهانا يحيى نبي عليه السلام وفاتاغുന്ന ദിവസം ويوم يبعث حيا നാളെ പുനർജന്മം നൽകപ്പെടുന്ന ദിവസം പ്രവാചകന്മാരുടെ ജന്മദിനത്തിന്റെ വിഷയൊക്കെ വരുമ്പോഴേ ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ട് കാരണം പ്രവാചകന്മാരുടെ മഹത്തുക്കളായ ആളുകളുടെ ജന്മവും വഫാത്തും നടക്കുന്ന ദിവസത്തിന് പ്രത്യേകത അതുകൊണ്ട് അല്ലാഹു സലാമുൻ അലൈഹി യൗമ വുലിദ Peace be upon him the day he was born. Mahanavarugal prasavikappetta divasam. Vayoma yamutu vafatagunna divasam. Vayoma yub'athu hayya. Yahya nabi shahidaya nabiyan. Shatrukkalal kalitharakappetta kollappetta nabiyan. Yahya nabi alayhi salam. Charithra njan parayam. Ullatha sangadamulla. നമുക്ക് വളരെ വേദന തോന്നുന്ന ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത് യഹ്യ നബി അലൈഹി സലാം എന്നാലും അല്ല പറഞ്ഞു ഷഹീദാണ് ഷഹീദാണെങ്കിലും സലാമുൻ ഷഹീദിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അവർക്ക് ശരീരത്തിലേക്ക് ഏതെങ്കിലും ആയുധം ദേഹത്തെ തറക്കുന്ന നേരത്തെ സെക്കൻഡ് മാത്രമല്ലാതെ അവർക്ക് വേദന ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശരിയായ ഷഹീദാണെങ്കിൽ അവർ അങ്ങനെ വേദനിച്ചുകൊണ്ടല്ല മരിക്കുന്നത് എന്നാണ് يحيى نبي عليه السلام من الله تعالى برنه وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا مهانا برغل وفاتا قلنا دفسم يند رچا يند يند رچا يند نوكنا ما الله نلقى قلنا رچا وربطة شريرة تلو ويدنا شميبيچو الله شميبيچو يند دينا پورم شهادت نلقى يند دان سبحانه ما يوري مرنم ഒരാൾ ബെഡിൽ കിടന്ന് മരിക്കലാണ് അയാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ലക്ഷണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായവരാണ് അഭിമാന്തങ്ങൾ ഷഹീദാണ് അലിയാർ ഷഹീദാണ് റിദ്വാനുല്ലാഹി അലൈഹി മജ്മഈൻ ഖുലഫാഉർ റാഷിദീങ്ങളല്ലേ സദീഖ് എന്നവർ മാത്രമാണ് ബെഡിൽ കിടന്ന് മരിച്ചത് സ്വാഭാവിക മരണം ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടവരാണ് എന്നാൽ നബി തങ്ങൾ ആദ്യം പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചൊക്കെ അവർ ഷഹീദുകളാണ് നമ്മൾ ഉഹദിൻ്റെ ചരിത്രമൊക്കെ അറിയാലോ അല്ലേ ഉസ്ബുചിയ ഉഹദ് ഇന്നമാ അലൈക നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ നിന്റെ മേലെയുള്ളത് ഉഹദ് മല അങ്ങനെ ഇളകിയപ്പോൾ അടങ്ങി നിൽക്കുക ഉഹദേ ഇത് ഞാൻ നബിയാണ് എൻ്റെ കൂടെയുള്ളത് സുദ്ദീഖാൻ പിന്നെ രണ്ട് ഷഹീദുമാരാണ് എൻ്റെ കൂടെയുള്ളത് അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളോ കൂടെയുള്ളത് വർഷങ്ങൾക്ക് ശേഷം അവർ ഷഹീദാകാൻ പോകുന്നു എന്ന് നബി തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം يحيى نبي عليه السلام الله سلام عليه يوم ولد ഹദീസിൽ വന്നിട്ടുണ്ട് يحيى نبي عليه السلامും عيسى نبي عليه السلامും ഒരു ദിവസം കണ്ടുമുട്ടുന്നു عيسى نبي يحيى نبيയോട് പറഞ്ഞു استغفر لي يا يحيى انت خير مني
ഈസ നബി യഹ്യ നബിയോട് പറഞ്ഞു, യഹ്യ നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇസ്തഗ്ഫിർലി യാ യഹ്യ അൻത ഖൈറു മിന്നി, നിങ്ങൾ എന്നേക്കാൾ ഖൈറായ ആളാണ്. ഒരു നബി മറ്റൊരു നബിയോട് ദുആരക്കാൻ വേണ്ടി പറയാണ്. പ്രവാചകന്മാർ തെറ്റുകളില്ലാത്തവരാണ്, അവർ മഅസൂമീങ്ങളാണ്, പ്രൊട്ടക്റ്റഡ് ഫ്രം സിൻസ്. അവർക്ക് തെറ്റ് ചെയ്യാൻ, തെറ്റുകളിൽ നിന്ന് അവർ സുരക്ഷിതരാണ്. അവരെ കൊണ്ട് കഴിയില്ല, അവർ ചെയ്യൂല, അവർ ചെയ്യൂല. അവർ മനുഷ്യരാണ്, മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, എന്നാൽ തിന്മ അവരിൽ നിന്ന് സംഭവിക്കുകയില്ലെന്നാണ്. പ്രവാചകനാകുന്നതിൻ്റെ മുമ്പും ശേഷവും അങ്ങനെയാണ് അഹ്ലു സുന്നയുടെ അഖീദ. ഈസ നബി അലൈഹിസ്സലാം യഹ്യ നബിയോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, അൻത ഖൈറു മിന്നി, നിങ്ങൾ എന്നേക്കാൾ ഖൈറായ ആളാണ്. ഓരോരുത്തരെ കാണുമ്പോൾ ദ്വാരപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ പൊരുളതാണ്, കാണുമ്പോൾ ദ്വാരക്കണം എന്ന് വസീത്ത് ചെയ്യണം. ആര് ദ്വാരന്നാലാണ് ഉത്തരം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. യഹ്യ നബി അലൈഹിസ്സലാം ഈസ നബിയോട് മറുപടി പറഞ്ഞു, ഇസ്തഗ്ഫിർലീ യാ ഈസ, ഈസ നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അൻത ഖൈറു മിന്നി, നിങ്ങളാണ് എന്നെക്കാൾ ഖൈറായവർ. ഈസ നബി പറഞ്ഞു, യഹ്യ നബി നിങ്ങളാ ഖൈർ. യഹ്യ നബി പറഞ്ഞു, അല്ല ഈസ നബി നിങ്ങളാ ഖൈർ. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഞാൻ തന്നെയാണ് വലിയ ആൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഒരിക്കലും ആരും വിചാരിക്കാൻ പാടില്ല. മറ്റുള്ളവരാണ് നമ്മളെക്കാൾ ഖൈർ എന്ന് തന്നെ വിചാരിക്കേണ്ടത്. ഈസ നബി അലൈഹിസ്സലാം പിന്നെ പറഞ്ഞു, ബൽ അൻത ഖൈറു മിന്നി, യഹ്യ നബിയെ നിങ്ങൾ തന്നെയാണ് എന്നെക്കാളും ഖൈറായത്. എന്തുകൊണ്ടെന്നാൽ, സല്ലംതു അലാ നഫ്സി വസല്ലമല്ലാഹു അലൈക. ഈസാ നബി പറഞ്ഞു, സലാം എൻ്റെ മേൽ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നിങ്ങളുടെ മേൽ സലാം പറഞ്ഞത് അല്ലാഹുവാണ്. ഈസ നബി പറയുന്നു ഈ സൂറയിൽ തന്നെ 34-ാമത്തെ 33-ാമത്തെ ആയത്ത്, വസ്സലാമു അലയ്യ യൗമ വുലിച്ചു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ. വസ്സലാമു അലയ്യ, അല്ലാഹുവിൻ്റെ രക്ഷ എൻ്റെ മേലുണ്ടാവട്ടെ. യൗമ വുലിച്ചു, ഞാൻ പ്രസവിക്കപ്പെട്ട നാളിൽ. ആര് പറഞ്ഞു? ഈസ നബി അലൈഹിസ്സലാം. ആ ജനിച്ച ദിവസം, വയൗമ അമൂതു, എനിക്ക് മരണം സംഭവിക്കുന്ന നാളിലും. അതിപ്പോൾ സംഭവിച്ചില്ല, ഖിയാമത്തിന്റെ മുമ്പായി സംഭവിക്കും. വയൗമ ഉബഅസു ഹയ്യാ, എനിക്ക് അല്ലാഹു പുനർജന്മം നൽകുന്ന നാളിലും എൻ്റെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ മേൽ സലാം പറഞ്ഞതാണ്. നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവാണല്ലോ സലാം പറഞ്ഞത്. ഫസ വസലാമുൻ അലൈഹി യൗമ വുലിദ, പ്രസവിക്കപ്പെട്ട നാളിൽ യഹ്യ നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ട്, എൻ്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹുവല്ലേ നിങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞത്. എൻ്റെ മേൽ ഞാൻ സലാം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കാളും ഖൈറാണ്. ആര് പറഞ്ഞു? ഈസ നബി അലൈഹിസ്സലാം. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഈസ നബി അലൈഹിസ്സലാം ആ പറയുന്ന ആയത്ത് 33-ാമത്തെ ആയത്താണ്. ഈസ നബിയുടെ ജീവിതം ആയുസ് അത്രയാണ്. 33-ാമത്തെ വയസ്സിലാണ് ഈസ നബി അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടത്. 33-ാമത്തെ വയസ്സിലാണ്. നമ്മൾക്ക് പഠിച്ചതാണത്. 33 വയസ്സായിരിക്കും സ്വർഗ്ഗലോകത്തെത്തുന്ന ആളുകളുടെ വയസ്സ്. അതാണ് എന്നൊക്കെ നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. 33. അവിടെയാണ് അല്ലാഹു സലാമുൻ അലയ്യ യൗമ വുലിച്ചു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ. ഇതിനൊക്കെ അത്ഭുതം, ഈ ആയത്തുകളുടെ നമ്പർ നബിൻ്റെ കാലത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് എന്തില്ല, ആയത്തുകളുടെ ഇല്ലല്ലോ, അക്കിട്ടിട്ടില്ല. സൂറത്തുകൾ വേർതിരിച്ച് വെച്ചിട്ടില്ല. ഒരു സൂറത്ത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ആരും, ഞങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുസ്ഹഫ് താഷ്കണ്ടിൽ വെച്ച് കണ്ടു. നമ്മുടെ ആ ഒറിജിനൽ മുസ്ഹഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഓതിയ ആ ഒരു ചോരപുരണ്ട ഒറിജിനൽ മുസാഫ്. യു എൻ ഒക്കെ അത് സ്ഥിരീകരിച്ച അവരുടെ സയൻറ്റിസ്റ്റുകളൊക്കെ വന്നിട്ട് അതിൻ്റെ കണക്ക് കൃത്യമാണ്, 1400 കൊല്ലം പഴക്കുണ്ട് എന്ന് സ്ഥിരീകരിച്ച ഒറിജിനൽ മുസാഫ്. അത് തുർക്കിയിലല്ല, അത് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം താഷ്കൻഡിലെ എന്താ മ്യൂസിയത്തിൻ്റെ പേര്, ഇമാം മ്യൂസിയം തോന്നുന്നു, ഇമാം മ്യൂസിയം. അമീർ തൈമൂറിൻ്റെ കാലത്തെ പ്രഗത്ഭനായ ഇമാം ഖഫാൽ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ പേരിലുള്ള ഒരു മ്യൂസിയം ഉണ്ട് അവിടെ. അതാണ് ഇമാം മ്യൂസിയം. അവിടെയാണ് അതുള്ളത്. അത് കണ്ടു ഞങ്ങൾ ആ മുസാഫ് ഇങ്ങനെ ഓതി നോക്കി. അതിന് അത്ഭുതം എന്ന് വെച്ചാൽ ഒരു ആയത്തെ എവിടെ അവസാനിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിൽ പുള്ളി ബാഇന് താഴൊരു പുള്ളി, താഇന് മേലെ രണ്ട് പുള്ളി, ആ സംഭവമൊന്നുമില്ല. ഫതഹും ഖസറും ഇല്ല. ആയത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് അക്കങ്ങളില്ല.
അത് അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ നമുക്ക് ആ ഒരു പേജ് മാത്രം തുറന്നു വെച്ചത് ഗ്ലാസിൻ്റെ അകത്ത് തൊടാൻ കഴിയില്ല. നമ്മൾ നോക്കി ഓതി, അതിൻ്റെ ഒരു കോപ്പി വേറെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, അതേ രൂപത്തിൽ കോപ്പി, അത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അതിലൊന്നും ആയത്തുകളുടെ അക്കങ്ങളില്ല. പക്ഷേ നമ്മൾ ഈ അക്കങ്ങളുടെ കണക്കൊക്കെ പറയുമ്പോൾ ഇത് പിന്നീട് സംഭവിച്ചതാണ്, ആയത്തുകളുടെ അക്കങ്ങളൊക്കെ പിന്നീട് ചേർത്തതാണ്. ആയത്ത് ഇന്ന ഇത്രാമത്തെ ആയത്ത് ഇത്രാമത്തെ ആയത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അക്കങ്ങൾ ചേർത്തത് പിന്നീടാണ്, നബിതങ്ങളുടെ കാലശേഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയതല്ല ഖുർആൻ എന്ന് ഏതൊരു നിരീശ്വരവാദിക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം അങ്ങനെ അക്കങ്ങളിട്ട് കൃത്യമായി ഇതിങ്ങനെ കൂട്ടിയാൽ ഇത്ര വേണം, ഇങ്ങനെ മൈനസ് ചെയ്താൽ ഇത്ര വേണം, എൻ്റെ ആയുസ്സിൻ്റെ കണക്ക് കിട്ടണം, എൻ്റെ സൂറത്തിൻ്റെ പേരെത്തുമ്പോൾ, അങ്ങനെയൊന്നുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ ചെയ്തതല്ല അത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തആല അല്ലാഹു അൻഹു ഉലുവൻ കബീറ, അല്ലാഹുവിൻ്റെ കലാമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത് തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറയാണ് യഹ്യാ നബി അലൈഹിസ്സലാമിനോട്, യഹ്യാ നബിയെ, നിങ്ങളുടെ പേരല്ലേ അല്ലാഹു നിങ്ങളുടെ മേൽ സലാം റബ്ബ് പറഞ്ഞില്ലേ, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യ, അതുകൊണ്ട് നിങ്ങളാണ് എനിക്ക് വേണ്ടി ദുആ ഇരക്കേണ്ടത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം യഹ്യാ നബിയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ സ്വഹാബിമാർ അംബിയാഇൻ്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അംബിയാക്കന്മാരെ സംബന്ധിച്ച് സ്വഹാബിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു മൂസ ഖലീമുല്ലാഹ്, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച നബിയാണല്ലോ മൂസ നബി അലൈഹിസ്സലാം. മൂസ ഖലീമുല്ലാഹ്, മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം ഖലീമുല്ലാഹാണ്. ചില ആളുകൾ പറഞ്ഞു ഈസാ റൂഹുല്ലാഹി വ കലിമതുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രത്യേകമായ റൂഹാണ്, റബ്ബിൻ്റെ വചനമാണ്, കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞതിൽ പിന്നെ ഉണ്ടായ മോനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. റൂഹുല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള റൂഹ്, മനുഷ്യരുടേതൊക്കെ അല്ലാഹു നൽകുന്ന റൂഹാണ്, ഈസാ നബിയുടേതും അങ്ങനെയാണ്. പക്ഷേ അതിന് വ്യത്യസ്തതയുണ്ടല്ലോ, അതുകൊണ്ടാണ് റൂഹുല്ലാഹി വ കലിമതുഹു. അങ്ങനെ സ്വഹാബിമാർ ഓരോ നബിമാരെ അങ്ങനെ പറയാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് അവരെ പറഞ്ഞു ഇബ്രാഹിമു ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഉറ്റമിത്രമാണല്ലോ, അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. നബിതങ്ങൾ കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമു ഖലീലുല്ലാഹ്. സ്വഹാബിമാർ അംബിയാക്കളെ കുറിച്ച് ഇങ്ങനെ ഓരോ നബിയെക്കുറിച്ചും അവർ അവദാനങ്ങൾ അവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫതദഖല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റആഹും ലാ യദ്കുറൂന യഹ്യ, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയാതെ യഹ്യാ നബിയെ പറഞ്ഞിട്ടില്ല. അവർ ബാക്കി നബിമാരെയൊക്കെ പലരെയും അനുസ്മരിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ ഇടക്ക് കയറി ചോദിച്ചത് ഐന ഷഹീദു ബിനു ഷഹീദ്, ഷഹീദായ ഒരാളിൻ്റെ മകൻ ഷഹീദായി പോയ നബി എവിടെ, അതെന്താ നിങ്ങൾ പറയാത്തത്, ഷഹീദായ ഒരു ഉപ്പയുടെ ഷഹീദായ മകൻ എവിടെ. യൽബസുൽ വബറ വയഅകുലു ശജറ മഖാഫതദ്ദംബ്, യൽബസുൽ വബറ, വളരെ പരുപരുത്ത വസ്ത്രം ധരിച്ചിരുന്ന, വയഅകുലു ശജറ, ചെടികളും പച്ചയിലകളും തിന്നിരുന്ന, മഖാഫതദ്ദംബ്, തെറ്റുകൾ സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് മലമുകളിലേക്ക് യാത്രയായ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെയാണ് ചോദിക്കുന്നത്. ഐന യഹ്യ ബിനു സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യഹ്യ എവിടെ, നിങ്ങളെന്താണ് യഹ്യ നബിയെ ഓർക്കാത്തത്, യഹ്യ നബി ഷഹീദായ നബിയല്ലേ, പ്രവാചകന്മാരിൽ രക്തസാക്ഷിത്വം വരിച്ച നബിയാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാം വധിക്കപ്പെടുന്നത് ഡമസ്കസിലാണ്. ഡമസ്കസിലെ അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരാൻ സാധ്യതയുള്ള ആ പള്ളിയിലാണ് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ശിരസ്, അവരുടെ തല ശത്രുക്കൾ മുറിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഷഹീദായ നബിയാണ്. അത് ഖബറടക്കം ചെയ്യപ്പെട്ടത് ഇവിടെയാണ്, ഡമസ്കസിലാണ്. യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കയ്യോ കാലോ ശരീരത്തിൻ്റെ അങ്ങനെ ചില ഭാഗങ്ങൾ സിറിയയിലെ തന്നെ ഹലബിൽ, അലപ്പോയിലുണ്ട്. തലയുള്ളത് ഡമസ്കസിലാണ്. യഹ്യാ നബി അലൈഹിസ്സലാം അവരൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ ജെറൂസലേമിലാണ്, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ അമ്പിയാക്കന്മാരുടെയും സ്വഹാബികളുടെയും ഒക്കെ ഒരുപാട് ചരിത്രമുള്ളത്
സിറിയയിലാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു ഒരു യുദ്ധ ചുറ്റുപാടുകളായതിൻ്റെ വലിയൊരു വിഷമം നമ്മൾ കാണുകയാണ്. അള്ളാഹു ഇടങ്ങളിലൊക്കെ സമാധാനം അള്ളാഹു കൊണ്ടുവരട്ടെ, പ്രശ്നങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാന തആല പരിഹരിക്കട്ടെ. അള്ളാഹു ലോക മനുഷ്യർക്ക് റബ്ബ് സമാധാനം നൽകട്ടെ, ലോക രാജ്യങ്ങളിൽ അള്ളാഹു സമാധാനം ഉണ്ടാക്കി തരട്ടെ. ദുആരക്കണം, കാരണം ഒരുപാട് നബിമാരും ഒരുപാട് സ്വഹാബിമാരും കിടക്കുന്നത് സിറിയയിലാണ്. ഒരുപാട് ആളുകൾ, അന്നത്തെ ഷാമാണ്, പഴയ ഷാമാണത്. ഖിലാഫത്തിൻ്റെ വലിയൊരു കാലഘട്ടം ഇസ്ലാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷാമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്വഹാബിമാർ അങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്. വലിയ വലിയ സംഭവങ്ങളൊക്കെ. സലാഹുദ്ദീൻ അയ്യൂബി എവിടെയാണ്? യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അഷ്ഷഹീദ് ഇബ്നു ഷഹീദ്, ഷഹീദായ മകൻ, ഷഹീദായ മോനാണ്. ഉപ്പയും ഷഹീദാണ്. സക്കരിയ നബി അലൈഹി സ്വലാം, അവിടെ മരണം ഷഹാദത്ത് സംഭവിച്ച ചരിത്രം പറയുന്നതിന് മുമ്പ് മഹാനായ യഹ്യ നബി അലൈഹി സ്വലാം, ഫകാന ജാദ്ദൻ ത്വാലൽ വഖ്തി, ചെറിയ കുട്ടിയായിരിക്കുമെന്ന് തന്നെ സീരിയസ് ആയിരുന്നു. അതായത് കുട്ടികൾ കളിക്കല്ലേ, യഹ്യ കളിക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അലി അലി ഹാദ ഖുലിഖന, നമ്മൾ അള്ള പഠിച്ചത് ഇങ്ങനെ കളിച്ചു നടക്കാനല്ലല്ലോ എന്ന് കൊച്ചുപ്രായത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് യഹ്യ നബി അലൈഹി സ്സലാം. സക്കരിയ നബി യഹ്യ നബിയെ നോക്കി നടന്നിട്ട് കാണാതെ മോനെവിടെ എന്ന് അന്വേഷിച്ച് ഒരുപാട് അന്വേഷിച്ച് പിന്നെ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ ഒരു ഖബറ് കുഴിച്ച് അതിലിരുന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടിട്ടുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹി സ്സലാം. മോനെ, നിങ്ങൾ ഇവിടെയാണോ? അതെ ഉപ്പ. ഇതെന്താ ഉപ്പ? ഖബറാണ്. എന്ത് മോനെ, മോൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് വന്ന് കടക്കാനുള്ളതല്ലേ, ഞാൻ അതിൻ്റെ ഒരുക്കത്തിലാണ്. അങ്ങനെ വല്ലാത്ത ഇബാദത്തായിരുന്നു യഹ്യ നബി അലൈഹി സ്സലാം. അതുകൊണ്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നൊക്കെ ക്രിസ്ത്യാനികൾ അവരെ വിളിക്കുന്നത്. വലിയ ഇബാദത്ത് ചെയ്തിരുന്ന ആളാണ്. ചെടികളായി തിന്നിരുന്നു, അതായത് മുന്തിയ ഭക്ഷണമൊന്നുമല്ല, പുല്ലും ചെടികളൊക്കെ മലയോരങ്ങളിൽ കാണുന്ന ഫലസ്തീനിലെ കുന്നുകളിൽ അവിടെയൊക്കെ കിടന്നിട്ടാണ് മഹാനവറുകൾ ജീവിച്ചത്. യഹ്യ നബി അലൈഹി സ്സലാം പ്രകാശം വർദ്ധിക്കുമായിരുന്നു മഹാനവരുടെ. ലമ്മ കബറ യഹ്യ ഫിസാദൻ നൂറു ഫി വജ്ഹി വംതല ഖൽബുഹു ബിൽ ഹിക്മ, മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ടായിരുന്നു യഹ്യ നബി അലൈഹി സ്സലാമിന്. ഹൃദയം മുഴുവനും ഹിക്മത്താണ്, തത്വജ്ഞാനമാണ്. വഹുബ്ബുല്ലാഹി വൽ മഅരിഫ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫത്തും ഖൽബിൽ നിറഞ്ഞിട്ടുണ്ട് മഹാനായ യഹ്യ നബി അലൈഹി സ്സലാമിന്. كان يحب القراءه വായന, ഓതുന്നത്, കിതാബ് ഓതുന്നത്, ഓതി പഠിക്കുന്നത് വല്ലാത്ത ഇഷ്ടമായിരുന്നു. യാ യഹ്യ ഖുദ് الكتاب بقوه وآتيناه الحكم صبيا. يحيى نبي عليه السلام ينور الله برأينا يا يحيى خذ الكتاب بقوة നിങ്ങൾക്ക് നാം നൽകാൻ പോകുന്ന ഗ്രന്ഥം നിങ്ങൾ സ്റ്റേ ഹോൾഡ് ഓൺ ടു ഇറ്റ്, നിങ്ങൾ ശരിക്ക് മുറുകെ പിടിക്കണം. ഖുദിൽ കിതാബ ബിഖുവ, ഈ കിതാബിനെ ശക്തമായി പിടിക്കണം. യഹ്യ നബിയെ, ഞാനത് നിങ്ങൾക്ക് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ വചനവും റബ്ബിൻ്റെ റിസാലത്തും നൽകുകയാണ്. അത് നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കണം. വആതൈനാഹുൽ ഹുക്മ സുബിയ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തത്വജ്ഞാനവും ഇൽമും ഞാൻ യഹ്യ നബിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് മഹാനായ യഹ്യ നബി അലൈഹി സ്സലാം കരുണയുടെ ഹനാനം. മില്ല ദുന്ന വസകാതൻ വകാന തഖിയ, എപ്പോഴും ദുആയാണ്, വല്ലാത്ത ദിക്റാണ്. യഹ്യ നബി അലൈഹി സ്സലാമിൻ്റെ 5 കമാൻഡ്മെൻറ്റ്സ്, അത് ബൈബിളിൽ കാണാം, നമ്മുടെ ഹദീസിലുമുണ്ട്. മഹാനായ യഹ്യ നബി അലൈഹി സ്സലാം ജനങ്ങളെ പഠിപ്പിച്ച 5 വിഷയങ്ങൾ, പ്രധാനമായ 5 കമാൻഡ്മെൻറ്റ്സ്, ആ 5 വിഷയങ്ങളാണ് യഹ്യ നബിയുടെ റിസാലത്തിൻ്റെ പ്രധാന ഭാഗം. മഹാനവറുകൾ അള്ളാഹുവിന് വേണ്ടി ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യുന്ന സമയം ഓർമ്മിപ്പിക്കുന്ന 5 കാര്യം, അത് നമ്മുടെ ശരീഅത്തിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ്. മസ്ജിദുൽ അഖ്സയുടെ മിമ്പറിൽ കയറുന്നു മഹാനായ യഹ്യ നബി അലൈഹി സ്സലാം. മസ്ജിദുൽ അഖ്സ, അള്ളാഹു അവിടെ മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക്, അധികാരത്തിലേക്ക് അള്ളാഹു അതും തിരിച്ചു നൽകട്ടെ. ആമീൻ. അവിടുത്തെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിമ്പറിൽ കയറി മഹാനവറുകൾ, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. അല്ലാഹു എന്നോട് അമറനി ബിഖലിമാതിൻ, ഇന്നല്ലാഹു അസ്സ വജല്ല അമറനി ബിഖലിമാതിൻ അഅ്മലു ബിഹാ വആമുറുകും അൻ തഅ്മലു ബിഹാ. 5 കാര്യങ്ങൾ അല്ലാഹു എന്നെ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളെയും ഞാൻ അത് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. 1, അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു ബിലാ ശരീക, സൃഷ്ടാവ് ഒന്നാണ്, രക്ഷിതാവായ അള്ളാഹു ഒരുവനാണ്. 2 എണ്ണമില്ല, 3 ദൈവങ്ങളില്ല, ദൈവപുത്രനില്ല, ഒന്നില്ല, അള്ളാഹു ഒന്ന് മാത്രമാണ്.
ഫമൻ അശ്റക ബില്ലാഹി വഅബദ ഗൈറ ആരെങ്കിലും അല്ലാഹു അല്ലാതെ വേറെ ദൈവമുണ്ട് എന്ന് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ഫഹുവ മിസ്ല അബ്ദിൻ അവനൊരു അടിമയെ പോലെയാണ് ഇഷ്തറാഹു സയ്യിദുഹു തന്റെ യജമാനൻ അവനെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഫറാഹ യഅമൽ വയുഅദ്ദി ഥമൻ അമലി ലിസയ്യിദിൻ ഗൈറ സയ്യിദി അവൻ പണിയെടുത്തു അധ്വാനിച്ചു ഒരടിമ അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതും വേതനം കിട്ടുന്നതും അതിൻ്റെ അവകാശി അടിമയുടെ ഉടമസ്ഥനാണ് എന്നാൽ നിങ്ങൾ ഒരടിമയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ നിങ്ങളുടെ വേതനം നിങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പോലെയാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ആര് പറഞ്ഞു യഹ്യ നബി അലൈഹിസ്സലാം വല്ലാത്തൊരു ഉദാഹരണം നിങ്ങളെ പടച്ചതവനാണ് നിങ്ങളുടെ സയ്യിദിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പോലെയാണ് വയ്യുക്കും അയ്യക്കൂന അബ്ദുഹു കദാലിക് നിങ്ങൾ ആരാണ് തൻ്റെ അടിമ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചു യഹ്യ നബി അലൈഹിസ്സലാം അതാണ് ഒന്ന് ശിർക്ക് ചെയ്യരുത് രണ്ട് വആമുറുക്കും ബിസ്സല നിസ്കരിക്കണം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവന്റെ സൃഷ്ടിയിലേക്ക് നോക്കുകയാണ് നിസ്കാരത്തിൽ നിന്ന് അവൻ മുഖം തിരിക്കുന്നത് വരെ അല്ലാഹു അവനിലേക്ക് നോക്കുകയാണ് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ചു നിൽക്കണമേ അല്ലാഹു നമുക്ക് നിസ്കാരത്തിൽ ഖുശൂഉ നൽകട്ടെ وامركم بالصيام നിങ്ങൾ നോമ്പെടുക്കണം فان مثل ذلك كمثل رجل معه سره من مسك جميل الرائحه നോമ്പ് എന്ന് പറയുന്നത് കസ്തൂരിയുടെ ഒരു ബാഗ് നിറയെ കസ്തൂരിയുമായി നല്ല സുഗന്ധമുള്ള കസ്തൂരി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെയാണ് كلما سار هذا الرجل فاحت منه ريحه المسك المعطر നടക്കുന്നിടത്തെല്ലാം സുഗന്ധം പരക്കുന്ന ഒരു സുഗന്ധത്തിന്റെ കീശുമായി നടക്കുന്ന പോലെയാണ് നോമ്പുകാരൻ അങ്ങനെയാണ് സുഗന്ധമാണ് നോമ്പുകാരന്റെ വായനാറ്റം പോലും അല്ലാഹുവിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് നിസ്കാരം നോമ്പ് പിന്നെ പറഞ്ഞു وامركم بذكر الله عز وجل الله ان നിങ്ങൾ ധാരാളം ഓർക്കണമേ فان مثل ذلك كمثل رجل طلبه اعداؤه فاسرع لحسن حسين فاغلقه عليه നിങ്ങൾ ഒരാൾ ശത്രുവിനാൽ ഫോളോ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്ക ശത്രുക്കൾ നിങ്ങളെ പിടിക്കാൻ വേണ്ടി ഓടി വരികയാണ് ഓടി 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 നിങ്ങളൊരു കോട്ടയിലേക്ക് കയറി ചെല്ലുകയും ആ കോട്ടയുടെ കവാടം ശത്രുവിൻ്റെ മുമ്പിൽ കൊട്ടിയടക്കുകയും ചെയ്ത് ആ കോട്ടക്കകത്ത് നിങ്ങൾ സുരക്ഷിതരായി നിൽക്കുന്ന പോലെയാണ് ദിക്ര ചൊല്ലുന്നത് അതുകൊണ്ട് നിങ്ങൾ ദിക്ര ചൊല്ലേണമേ വഅദമുൽ ഹുസൂനി ദിക്റുല്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും വലിയ കോട്ട ദിക്ര എന്ന് പറയുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടിരിക്കുക ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ നമ്മുടെ നാവ് അല്ലാഹുവിന്റെ സ്മരണയിൽ നനഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം അന്നത്തെ രാജാക്കന്മാരിൽ ഒരാൾ ഹെറോഡസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൾ സുന്ദരിയായൊരു പെണ്ണായിരുന്നു അവളെ കല്യാണം കഴിക്കണമെന്ന് രാജാവിന് മോഹമായി തൻ്റെ നീസ് എന്നല്ല ഇംഗ്ലീഷ് പറയാം അപ്പോൾ പെങ്ങളുടെ മകൻ തൻ്റെ സഹോദരൻ്റെ മകൻ അവരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ് ശരീഅത്തിൽ യഹ്യ നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിച്ചു ആ പെണ്ണ് രാജാവിൻ്റെ ഭാര്യയാവണമെന്ന് അവൾക്ക് കൊതിയുണ്ട് അവൾ വ്യഭിചാരം പോലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദുഷിച്ച പെണ്ണായിരുന്നു അവളുടെ ഉമ്മയും പറഞ്ഞു വിവാഹത്തിന് കാരണം രാജാവിൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ അധികാരം പകുക്കുകയല്ലേ സമ്പത്ത് കിട്ടും അധികാരം കിട്ടും യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞു സഹോദരൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല ഒരു പെണ്ണിന് തൻ്റെ അമ്മാവനെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് യഹ്യ നബി അലൈഹിസ്സലാം ഫത്വ നൽകി هذا حرام في دينهم അത് ദീനിൽ ഹറാമാണ് എന്ന് പറഞ്ഞു മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം ഒരു ദിവസം ആ പെണ്ണ് തൻ്റെ ബാൽക്കണിയിലിരുന്ന് ഡാൻസോ പാട്ടോ പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഇത് കാണുന്നു അവളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അവൾ പറഞ്ഞു എന്നെ നിങ്ങൾ വിവാഹം ചെയ്യണം രാജാവ് പറഞ്ഞു യഹ്യ നബി പാടില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പാടില്ലല്ലോ അവൾ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞ യഹ്യ നബിയുടെ
തല എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അതെനിക്ക് നൽകുന്ന പാരിതോഷികമാണ്. ഞാൻ അത് സ്വീകരിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാവാം, എനിക്ക് നിങ്ങളുമായി ജീവിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് രാജാവിനെ പ്രലോഭിപ്പിച്ചു. അങ്ങനെയാണ് ദുഷ്ടരായ ഈ പെണ്ണിൻ്റെയും രാജാവിൻ്റെയും കിങ്കരന്മാർ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രംഗത്തേക്ക് വരുന്നു. യഹ്യാ നബി സക്കരിയ നബിയും മസ്ജിദുൽ ഡമസ്കസിൻ്റെ ഒരു പള്ളിയിൽ അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹ്യാ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നു, ഇപ്പുറത്ത് വാപ്പ സക്കരിയ നബി നിസ്കരിക്കുന്നു. വാപ്പ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്തിനവർ വെട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ യഹ്യാ നബി അലൈഹി സ്വലാം വീണു, പക്ഷെ അപ്പോഴും സക്കരിയ നബി നിസ്കാരം മുറിച്ചില്ല എന്നാണ്. പിതാവ് നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാർ സക്കരിയ നബിയെയും ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ഉണ്ടായത്. അങ്ങനെ സക്കരിയ നബി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മകൻ യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ തല ഈ പെണ്ണിന് കാഴ്ചവെക്കാൻ വേണ്ടി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവരത് ആഘോഷിച്ചു, ആ തല കൊണ്ടുവന്നവരുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു, കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും ഈ പെണ്ണ് മരിക്കുകയാണ് ഉണ്ടായത്. ആ പെണ്ണിന് ആ രാജാവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവാഹിതയാവാൻ പാടില്ലാത്ത ഒരു വിവാഹം വേണമെന്നാണ് അവൾ വാശി പിടിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ സംഭവിച്ചു. യഹ്യാ നബി അലൈഹി സ്വലാമിന് ഷഹാദത്ത് അള്ളാഹു കൊടുത്തു. ആ പെണ്ണ് അവിടെ തന്നെ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം റോമക്കാരായ ആളുകളാണ് സക്കരിയ നബി അലൈഹി സ്വലാമിനെ വധിക്കുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാമിനെ അവർ ഫോളോ ചെയ്തു. അള്ളാഹുവിൻ്റെ നബിയാണ്, പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു സ്വഭാവം ജൂതന്മാർക്കുണ്ടായിരുന്നു. അങ്ങനെ സക്കരിയ നബി ഓടുന്ന ഓട്ടത്തിൽ ഒരു മരം പിളർന്നു നിന്നു. സക്കരിയ നബിയോട് പറഞ്ഞു, നബി അല്ലാഹി സക്കരിയ, എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങ് പോരൂ, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. വൃക്ഷം പിളർന്നുകൊടുത്തു, അതിനകത്തേക്ക് കടന്നു മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം. മരം കൂടിച്ചേർന്നു, സക്കരിയ നബി അതിൻ്റെ അകത്താണ്. പക്ഷെ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ചെറിയ തെല്ല് ഒരു ഭാഗം പുറത്തുണ്ട്. അങ്ങനെ പിശാച്ച് കാണിച്ചു കൊടുത്തു, ദാ സക്കരിയ നബിയുടെ വസ്ത്രമാണ് ഈ കാണുന്നത്, പ്രവാചകൻ ഈ മരത്തിനുള്ളിലുണ്ട്, ഈ മരം വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖത്അഉഹു ബിമിൻശാരിൻ, ഒരു ഈർച്ചവാളുകൊണ്ട് ആ മരം പകുക്കുകയാണ്. അതിനകത്ത് മഹാനായ സക്കരിയ നബി അലൈഹി സ്സലാം ഷഹീദാവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വിധങ്ങൾ അഷ്ഷഹീദു ഇബ്നു ഷഹീദ്, ഷഹീദായ ഒരു പിതാവിൻ്റെ ഷഹീദായ മോനാണ് യഹ്യ ഇബ്നു സക്കരിയ അലൈഹി മുസ്സലാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. യഹ്യാ നബിയുടെ ഈ ചരിത്രം കഴിഞ്ഞ് ഇനി പറയാൻ പോകുന്നത് വദുക്കുറുഫിൽ കിതാബി മറിയം, മറിയം ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ നബിയെ, അള്ളാഹുവിൻ്റെ കലാമിൽ ഞാൻ അങ്ങേക്ക് വിവരിച്ചു തരുന്നു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നൽകുന്ന ആജ്ഞയാണ്. ഇനി മറിയം ബീവിയുടെ ചരിത്രമാണ്, അത് ഒരൽപ്പം ദീർഘമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന മക്കളെ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ നല്ല മക്കളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം തമ്പുരാനെ, നീ ഞങ്ങളെ നിൻ്റെ കരുണ കൊണ്ട് ആവരണം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, നീ നിൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. സക്കരിയ നബിക്ക് നീ നൽകിയ മക്കളെ പോലെ കൺകുളിർമയുള്ള മക്കളെ നീ എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ബറം ബിവാലിദൈഹി വലമ്യകുൻ ജബ്ബാറൻ അസ്വിയ എന്ന് പറഞ്ഞ നല്ല മക്കളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നീ കാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഹോസ്റ്റലുകളിലും കോളേജുകളിലൊക്കെ പോയി പഠിക്കുന്ന മക്കളെ അള്ളാഹുവെ നീ നിൻ്റെ കാവലിലാക്കണേ തമ്പുരാനെ, നിൻ്റെ സംരക്ഷണത്തിലാക്കണേ തമ്പുരാനെ. മയക്കുമരുന്നും വ്യഭിചാരവും തോന്നിവാസവും ഈ ഹാങ് ഔട്ടും ഡേറ്റിംഗ് പോലെയുള്ള അബദ്ധങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളിൽ സംഭവിച്ചു പോകാതെ നീ കാക്കണേ തമ്പുരാനെ.
കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ നീ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാൻ. നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ റബ്ബേ, നിന്നോടുള്ള ഖുർബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നീയുമായി അടുക്കാനുള്ള അവസരങ്ങൾ ഇനിയും നൽകണേ തമ്പുരാനെ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിന് യാത്ര പോകുന്നവർ അവരുടെ ജീവിതത്തിൽ നീ ഇനിയും ഒരുപാട് ഖൈർ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂടെയുണ്ടായി സദസ്സിലൊക്കെ ഇരുന്നിരുന്ന ആളുകൾ മരിച്ചുപോയവരുണ്ട്, അവരുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹു, ഈ പരിശുദ്ധമായി മജ്ലിസിൽ മുമ്പ് വന്നിരുന്നവർ, ഇപ്പോൾ നാട്ടിലുള്ളവർ, വരാൻ പറ്റാത്തവർ, ഇവിടുന്ന് നിർത്തിപ്പോയവർ, മരിച്ചുപോയവർ, എല്ലാവരുടെയും എല്ലാവർക്കും നീ സ്വർഗം നൽകണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവർക്കും നീ സ്വർഗം നൽകണേ റബ്ബേ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീ വളരെ സരളമായി പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ വാക്കുകൾ നന്നാക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ചിന്തകൾ നന്നാക്കണേ റബ്ബേ. നല്ലവരുടെ കൂട്ടുകെട്ടും, നല്ലവരെ കേൾക്കാനും, നല്ലവരുടെ കൂടെ ഇരിക്കാനും, നല്ലവരോടൊപ്പം ജീവിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരിൽ പിരിഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, വിഷമങ്ങളുള്ളവരുണ്ട്, നീ പരിഹരിക്കണേ തമ്പുരാന്. വിവാഹിതരാകാൻ പോകുന്നവരുണ്ട്, യോജിച്ച വിവാഹബന്ധം നൽകണേ റഹ്മാനെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ പരിഹരിക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിവിധങ്ങളായ പ്രയാസങ്ങളുള്ളവരുണ്ട്, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. കച്ചവടം തുടങ്ങിയവരുണ്ട്, നീ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. നമ്മുടെ പ്രിയങ്കരനായ കുളവയൽ മുഹമ്മദ് കുഞ്ഞിയുടെ ഉമ്മ വഫാത്തായി 40-ാമത്തെ ദിവസമാണ്. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഒരുപാട് ധർമ്മിഷ്ഠയായ ഉമ്മയായിരുന്നു. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. ജോലി പുതിയത് അന്വേഷിക്കുന്നവരുണ്ട്, നിനക്കിഷ്ടമില്ലാത്തതിൻ്റെ പേര് ഉപേക്ഷിച്ചതുണ്ട്. അള്ളാഹു നിന് ഖൈർ നീ പകരം കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയും ഏർപ്പാടും നിനക്ക് ഖൈറും, ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബാനെ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കതിന് ഖൈർ നീ എത്തിക്കണേ റഹ്മാനെ. മക്കൾ ജനിച്ചവരുണ്ട്, ആ കുട്ടികൾക്ക് നീ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നല്ലവരായി നീ വളർത്തണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അത് വരും മുമ്പേ അറിയുന്നവനെ നിന്റെ കാവൽ ഈ പരിശുദ്ധ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അല്ലാഹുവേ, ആ ഖൈറുകൾ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എന്തെല്ലാം ഷെറുകളുണ്ടോ നീ തട്ടി ദൂരത്താക്കണേ തമ്പുരാനെ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നകൂനന മിനൽ ഖാസിരീൻ. ഈമാൻ സലാമത്താക്കണേ റബ്ബേ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ സ്വപ്നത്തിൽ കാണിക്കണേ റഹ്മാനെ. മരണസമയത്ത് ഹബീബിൻ്റെ മുഖം കാണുകയും നിന്റെ സ്വർഗം കാണുകയും ചെയ്ത് മലക്കുകളെ കണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന ഒരു നാൾ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അത് നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്ന നാളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറും, ഞങ്ങളുടെ മഹ്ശറയും, ഞങ്ങളുടെ സിറാത്തും, ഞങ്ങളുടെ ആഖിറവും, ഞങ്ങളുടെ ഹിസാബും നീ നിൻ വളരെ സന്തോഷത്തിലാക്കി താ റബ്ബേ. നാളെ ലിവാ ഉൽ ഹംദ് എന്ന ഹബീബിൻ്റെ പതാകയ്ക്ക് കീഴിൽ സ്വർഗത്തിലേക്ക് പോകുന്ന കൊച്ചു സംഘത്തിൽ ഞങ്ങളെയും ചേർക്കണമേ റഹ്മാനെ. ഉമ്മത്തുകളിൽ അവസാനം വന്ന നഹ്നുൽ ആഖിറൂന സാബിഖൂൻ എന്ന സ്വർഗത്തിലേക്ക് ആദ്യമെത്തുന്ന ആ വിഭാഗത്തിൽ ഞങ്ങളെയും പെടുത്തണേ അല്ലാഹ്. നാളെ ഞങ്ങൾക്ക് നിന്നെ കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹു, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ നന്നാക്കി താ അല്ലാഹ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ രാജ്യം സുരക്ഷിതമായ രാജ്യമാക്കണേ റഹ്മാനെ. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ സ്നേഹത്തിലാക്കണേ തമ്പുരാനെ. ഈ ഭാഗങ്ങളിൽ യുദ്ധങ്ങളോ അപകടങ്ങളോ വരാതെ കാക്കണേ തമ്പുരാനെ. ഇവിടുത്തെ സാമ്പത്തികമായ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി നിന്റെ റഹ്മത്തിൻ്റെ വാതിൽ നീ തുറക്കണമേ തമ്പുരാനെ. ലോക മനുഷ്യർക്ക് സമാധാനം നൽകണേ തമ്പുരാനെ. ലോക രാജ്യങ്ങൾക്ക് സമാധാനം നൽകണേ തമ്പുരാൻ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന റഖാഅൻ സഖാഅൻ വസാഇറ ബിലാദിൽ ആലമീൻ. അല്ലാഹുമ്മ ഹഫ്ളർ റഈസ ദൗല വനാഇബഹു വഹുക്കാമൽ ഇമാറാത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ അയ്യിദുഹും ബിൽ ഹഖ് വഅയ്യിദുൽ ഹഖ് ബിഹിം യാ അർഹമർ റാഹിമീൻ. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوان الإمارات الذين انتقلوا إلى رحمتك. اللهم اللهم نور قبورهم بنور القرآن بنور الإحسان وبنور خدمة العباد والبلاد. اللهم اجمع بيننا وبين ما تمنى في دار جناتك النعيم مع الذين أنعمت عليه من النبيين والصديقين والشهداء والصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون.
المرسلون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك جزاكم الله خيرا السلام عليكم ورحمة الله وبركاته.